ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. കേന്ദ്ര പോലീസ് സേനകളിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി BSFലേക്കാണ്. നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം ഓൺലൈൻ മോഡിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. 2020-21 ബാച്ചിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് സി ആയതിനാൽ ഇതൊരു യൂണിഫോം ജോലിയല്ല, ബട്ട് സ്ഥിര ജോലിയായിരിക്കും. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന, അതായത് BSFലൊക്കെ സ്ഥിരമായി ജോലി ആഗ്രഹിക്കുന്ന അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ടും ഹെഡ് കോൺസ്റ്റബിളായിട്ടൊക്കെ, സാധാരണ കോൺസ്റ്റബിളായിട്ട് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 69,100 കൂടാതെ സബ് ഇൻസ്പെക്ടറിന് 92,300 രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന നല്ലൊരു ജോലി തന്നെയാണ്. നിങ്ങൾ ഓൺലൈൻ മോഡിലാണ് നിങ്ങളിതിൽ അപേക്ഷിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ, അതായത് ഞാനിതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറിന് പറഞ്ഞിരിക്കുന്നതും ഹെഡ് കോൺസ്റ്റബിളിന് പറഞ്ഞിരിക്കുന്നതും എല്ലാത്തിനും തന്നെ ഒരേ പ്രായപരിധിയാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഏജ് റിലാക്സേഷൻ OBC SC OBCക്ക് 5-3 വർഷത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കിത് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അതത് ട്രേഡ്, അതായത് ഡ്രോട്ട്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ, ഒരു സിവിലിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ITI കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കാർപ്പൻറ്ററിന് ITIയുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 10ാം ക്ലാസ്സും ITIയും, കോൺസ്റ്റബിൾ സീവർമാനും 10ാം ക്ലാസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ കൂടാതെ ലൈൻമാൻ, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മെയിൽ കാൻഡിഡേറ്റ്സിന് സബ് ഇൻസ്പെക്ടറിന് 167 സെൻറ്റിമീറ്ററും ഫീമെയിലിന് 157. കോൺസ്റ്റബിൾ വന്നിരിക്കുന്നത് മെയിലിന് 165, ഫീമെയിലിന് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ജനറൽ ഓപ്പറേറ്റർ എല്ലാത്തിനും 165 കോൺസ്റ്റബിളിന് വന്നിരിക്കുന്നത്, ഫീമെയിലിന് 157 സെൻറ്റിമീറ്ററോളം പൊക്കം പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റിനനുസരിച്ച്, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാഴ്ചശക്തി കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് തികച്ചും നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും 20 ക്വസ്റ്റ്യൻ 20 മാർക്കിന് 2 മണിക്കൂറത്തെ എക്സാം ആയിരിക്കും ആദ്യം ഉണ്ടാവുക. മൊത്തം അത് കഴിഞ്ഞ ശേഷം ടെക്നിക്കൽ സബ്ജക്റ്റ് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 60 മാർക്കിന്, 100 ക്വസ്റ്റ്യനും 100 മാർക്ക് വീതം, അങ്ങനെ മൊത്തം 100 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പാസ്സാവേണ്ടത്. അപ്പോൾ ഇതിനും സബ്ജക്റ്റ് പ്രത്യേകം പ്രത്യേകം മൊത്തം 3 ഇത് തന്നെയാണ് ഉള്ളത്. മൊത്തം 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും 2 മണിക്കൂറിന്. പാസ്സാവാനുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനും വന്നിരിക്കുന്നത് 45% മാർക്ക് വേണം. കൂടാതെ SC ST കാൻഡിഡേറ്റ്സിന് 40% മാർക്കോളം മതി പാസ്സാകാനായിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിന് റീവാലുവേഷൻ അങ്ങനെ കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ ടെസ്റ്റ്, എഫിഷ്യൻസി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റ്, അങ്ങനെ റീ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെയുള്ളതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. സോ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ആദ്യത്തെ എക്സാം പാസ്സായതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കൂടാതെ ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മെയിൽ വഴി എല്ലാം തന്നെ കോൾ ലെറ്റർ വഴി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള 1.5 കിലോമീറ്റർ ഓട്ടവും ഈ നിശ്ചിത സമയത്തിൽ, സാധാരണ ആർമി ഓട്ടത്തിന് നമ്മൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇതിൽ വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് 15/11/2021 മുതൽ 29/12/2021 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഞാനിതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 100 രൂപ ഫീസ് മാത്രമായിരിക്കും ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇൻബോക്സിൽ അയച്ചു തരാം. സോ ആദ്യമായാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.